ശമ്പള വ്യവസ്ഥ അടിയന്തിരമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം പ്രതിഷേധ നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ചു. 1994 പത്രവാർത്തയെ തുടർന്ന് മലബാറിലെ ക്ഷേത്ര ജീവനക്കാർക്ക് മാന്യമായ വേതനം നൽകണമെന്ന് ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് വിധിച്ചിരുന്നു. ഒരു വർഷത്തിനകം വിധി നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം. പിന്നീട് സർക്കാർ ഈ വിധി സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹൈക്കോടതി വിധി ശരിവച്ചു. 24 വർഷം കഴിഞ്ഞിട്ടും തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. നമ്മുടെ സ്വത്ത് പോയി നമ്മൾ നിരക്കുന്നു. നമ്മൾ ഇത്രയും ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് ആൾക്കാരാണ്. നമ്മളൊരു പിന്നെ വിഭാഗമായിപ്പോയി, ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മതമല്ല, ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവരായിപ്പോയി എന്ന് വെച്ചിട്ടാണോ നമ്മളിങ്ങനെ ചവിട്ടി മേടിക്കുന്നത്? അത് നമ്മളെ സ്വത്ത് പോയിട്ട് നമുക്ക് ഇത് പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇത് കൊണ്ട് കാണിക്കുന്ന ഒരു ധാർഷ്ട്യം ഏത് സർക്കാരും. മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും കേരളത്തിലെ ഇതര ദേവസ്വം ബോർഡുകളിലുള്ള സേവന വേതന തുല്യതയോ തൊഴിൽ സൗകര്യമോ സുരക്ഷയോ മലബാർ ദേവസ്വം ബോർഡിൽ ഇല്ലെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. 2008 ഒക്ടോബറിൽ മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് മുതലുള്ള ബൈലോയാണ് ഇപ്പോഴുമുള്ളതെന്നും ഇവർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.